കിലോമീറ്ററിന് 4 കോടിയിലധികം മുടക്കി നവീകരിക്കുന്ന കുയിലാണ്ടി ഇടവണ്ണ സംസ്ഥാനപാത നവീകരണ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായെങ്കിലും അപാകതകൾക്ക് ഒരു കുറവുമില്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിലെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാനപാതയിൽ ഓമശ്ശേരിക്കും എരഞ്ഞിമാവിനുമിടയിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പരാതി ഉയർന്നിരിക്കുന്നത്. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് തൊട്ടു മുന്നിൽ വരെ റോഡ് വീണ്ടും താഴ്ന്നിരിക്കുകയാണ്. മുക്കൻ ടൗണിൽ സിഗ്നലിന് സമീപം കറുത്തപറമ്പ്, ഓമശ്ശേരി ടൗൺ, കാപ്പുമല വളവ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യാത്രക്കാർക്ക് വലിയ ദുരിതമാണിപ്പോൾ. അരീക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ഇരുചക്രവാഹന യാത്രക്കാർ കറുത്തപറമ്പിലെത്തിക്കഴിഞ്ഞാൽ വാഹനത്തിന് പൊളച്ചിൽ അനുഭവപ്പെടുന്നതായി യാത്രക്കാർ പറയുന്നു. കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസിന് മുമ്പിൽ നേരത്തെ 500 മീറ്ററോളം ഭാഗം താഴ്ന്നു പോയിരുന്നു. ഇത് പിന്നീട് പരിഹരിച്ചെങ്കിലും ചില സ്ഥലങ്ങളിൽ റോഡ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഓടത്തെരുവിലും അവസ്ഥ വ്യത്യസ്തമല്ല. മുക്കൻ ടൗണിൽ സിഗ്നലിന് സമീപം മീഡിയനോട് ചേർന്ന് വരമ്പ് രൂപപ്പെട്ട അവസ്ഥയിലാണ്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാവും. കാപ്പുമല വളവിൽ നേരത്തെ റോഡ് താഴ്ന്ന ഭാഗത്തും യാത്രക്കാർക്ക് സുഖയാത്രയല്ല. ഓമശ്ശേരി ടൗണിൽ പലയിടത്തും പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിയിട്ട പോലെയാണ്. ഓമശ്ശേരിയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കരാർ കമ്പനിയുടെ സൈറ്റ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. റോഡ് പ്രവൃത്തിക്കെതിരെ നേരത്തെയും നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം, പ്രവൃത്തിയുടെ ഗുണനിലവാരക്കുറവ്, പൊതുമരാമത്ത് സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്ത് അതിരിൽ നിന്ന് 1 മീറ്റർ വരെ ഉള്ളിലേക്ക് നീക്കിയുള്ള റോഡ് നിർമ്മാണം, ഇതുമൂലമുള്ള റോഡിന്റെ വീതിക്കുറവ്, അശാസ്ത്രീയമായി റോഡ് ഉയർത്തിയ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട്, ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം, കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉറപ്പുകുറവും പൊട്ടലും ഉൾപ്പെടെയുള്ള പരാതികളും നേരത്തെ ഉയർന്നു വന്നതാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 222 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം നടക്കുന്നത്. കൊയിലാണ്ടി പൂനൂർ, പൂനൂർ ഓമശ്ശേരി, ഓമശ്ശേരി എരഞ്ഞിമാവ് എന്നീ 3 റീച്ചുകളുടെ നിർമ്മാണത്തിനാണ് 222 കോടി രൂപയുടെ കരാർ നൽകിയത്. ആവശ്യമായ വീതി ലഭ്യമാവുന്ന ഇടങ്ങളിൽ 12 മീറ്റർ കാരേജ് വേ ആയി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് റോഡിന്റെ പുനർനിർമ്മാണം നടക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു. കലുങ്കുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും, ഡ്രൈനേജുകൾ, ടൈൽ വിരിച്ച ഹാൻഡ്രൈലോട് കൂടിയ നടപ്പാതകൾ, പ്രധാന ജംഗ്ഷനുകളുടെ സൗന്ദര്യവൽക്കരണം, തെരുവിളക്കുകൾ തുടങ്ങി അത്യാധുനിക സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മാണമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.